स्वस्ति त्रित्वैकदैव मे स्वस्ति. विश्वैकतादने स्वस्ति स्वस्ति त्रित्वैकदैव मे स्वस्ति स्वस्ति विश्वैकतादने स्वस्ति स्वस्ति त्रित्वैकदैव मे स्वस्ति. प्रतिजनभिन्नमा मर्त्यरूपङ्गणि प्रतिफलिचीडुं प्रभावमे. प्रतिजनभिन्नमा मर्त्यरूपङ्गणि प्रतिफलिचीडुं प्रभावमे. स्वस्ति विश्वैकतादने स्वस्ति स्वस्ति त्रित्वैकदैव मे स्वस्ति. വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേരിൽ വിത്തു നിറക്കതും വിത്തിനെ മാമരമാക്കി മാറ്റും മാമരത്തിൽ ചേരിൽ വിത്തു നിറത്തതും ഒന്നിനു പത്തായി പകരം തരുന്നതും ആത്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു. ഒന്നിനു പത്തായി പകരം തരുന്നതും ആത്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു. സ്വസ്തി വിശ്വൈകതാദനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈകദൈവമേ സ്വസ്തി. സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും മുഷസുണർത്തുന്നതും സായന്തനങ്ങളെ സ്വർണം സന്ധ്യയിൽ നിന്നും മുഷസുണർത്തുന്നതും അജ്ഞാതരാം പരശതം തേരെയും സഹജരായി തീർത്തതും വാഴ്ത്തിടുന്നു. അജ്ഞാതരാം
பரசதம் தேரையும் சகஜராய் தீர்த்ததும் பாட்டிடுங்கோஸ்வஸ்தி விஸ்வைகதாரணே ஸ்வஸ்தி ஸ்வஸ்தி த்ரித்வைகதெய்வமே ஸ்வஸ்தி பிரதிஜனபின்னமாமர்த்யரூபங்களில் பிரதிபலிச்சீடும் பிரபாவமே பிரதிஜனபின்னமாமர்த்யரூபங்களில் பிரதிபலிச்சீடும் பிரபாவமே ஸ்வஸ்தி விஸ்வைகதாதனே ஸ்வஸ்தி ஸ்வஸ்தி த்ரித்வைகதெய்வமே ஸ்வஸ்தி.
കർത്താവിൻ്റെ ദിവസങ്ങളൊരേ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ദേവാലയത്തിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ ബിബിൻ ജോർജിൻ്റെയും ജോവിത ബിജുവിൻ്റെയും വിവാഹ കൂദാശയ്ക്ക് നാം ഇവരും ഇവിടെ ആയിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന വന്നിരായ വൈദിക സഹോദരങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വികാരി ജനറാളും റംബാനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മുൻ വികാരിയുമായിരുന്ന വന്നിയ യൂഹാനോൻ പുത്തൻ വീട്ടിൽ റംബാച്ചൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോർജ് ചെരുവളയിൽ കോർപ്പിസ്കോപ്പാച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മുൻ വികാരിമാരായിരുന്ന പ്രിയപ്പെട്ട മാത്യു കണ്ടത്തിലച്ചൻ, പീറ്ററച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ബന്ധുമിത്രാദികളെയും വളരെ സ്നേഹത്തോടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാം ഇവിടെ ആയിരിക്കുക, ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ പ്രാർത്ഥനയുടെ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എല്ലാവരെയും ഈ സന്തോഷകർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ഭൂഖായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാനായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി ഇവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിഹ രാജാവേ നിനക്ക് സ്തുതി. വാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണ്ടമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണ്ടമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് യേശുശിഖ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണ്ടമേ. ആമേൻ. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. വധുവിന്റെ വരന്റെ ഫാദറിന്റെ സാക്ഷികള് മുൻപോട്ട് കടന്നു നിൽക്കേണ്ടതാണ്. ബിബിൻ ജോർജിന്റെയും അതുപോലെ ജോവിതയുടെയും സാക്ഷികളും
കർത്താവിൽ നമ്മുടെ മകനായ ബിബിൻ ജോർജ് ജോസഫ് ഈ നിൽക്കുന്ന ജൂബിതെ ക്രിസ്തീയ പ്രമാണോ തിരുസഭയുടെ നിബന്ധന അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? കേട്ടല്ലോ സാക്ഷി. കർത്താവിൽ നമ്മുടെ മകളായ ജോബിത ഈ നിൽക്കുന്ന ബിബിൻ ജോർജ് ജോസഫിനെ ക്രിസ്തീയ പ്രമാണോ തിരുസഭയുടെ നിബന്ധന അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടു. നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ച്ച ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയമായ ഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മൺവാസികളെ ആമോദിപ്പിച്ചോ ഭക്തർ കരുണുക കരുണാദേ മശീഹ സന്തോഷം ശുഖനീ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിര പൂഷകളെ സദൈവ തിരുസഭയെ മശീഹ മധുവാക്കി പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും മധുമുക്തി മാനവരും മാനവരും വാട്ടി പാടിയിടും സാദാ പചറുദിശായ സ്ത്രീത്വം ആരാധ്യം മുറിയോറഹിമലൈനുവദാറേ. പാർക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴ്ത്തെയും അനുരഞ്ജിപ്പിച്ച നല്ല സമാധാനം അന്യോന്യം സമർപ്പിതമായിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. മനമേ സത്വചനമുതിർത്തിടുക ഹലേ ലൂയ വിവരിക്കൂ നിൻ നൃപനോടൻ കൃതികൾ യൂതാവീനി ബഹുമതിയോ വൾവലി ലൂയോരയിൽ ധരിക്കു നിൻ മഹിമ ജീവിക്കു പാർക്കുമോ ഉപമകളാൽ ശ്രീ
ചാരുമുഖി പാരമ്പി ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമന ിൽ പ്രബല ലബനോൻ കാരകിലിൽ കാത്തിടുകിൽ ദൈവസമൻ ഉന്നതനാളിവരെ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും സദാസമയവും നിനക്കർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തൻ്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുടെ വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അവന് സ്വന്തദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും എന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ സ്വീകരിക്കുകയും ചെയ്ത് നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനും ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമായിരിക്കുന്നു. നീ അനശ്വരമായ പഠിപ്പുള്ള മൂറാനും അനാചിന്തമായ നിലകൾ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയയോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിൻ്റെ നിലയെങ്കിൽ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടു ആത്മാവ് കൊണ്ട് അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്നെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന് തലയിൽ ശക്തിയോടെ നിജവിട്ടി ജയം നൽകുന്നതിൻ്റെ ശിശ്രീരവും തിരുരക്തവും അവൾക്ക് നീ മോചനമായി വെടിപ്പോടെ നൽകുകയും നിന്നെ സന്തോഷ രശ്മിയാലെ പ്രശോഭിപ്പിക്കുകയും ചെയ്ത് ദൈവിക ദാനത്താൽ അവളെ നിന്നോട് വസിപ്പിച്ച് വിശുദ്ധ സ്നേഹന്മാ മുഖേന പരിപൂർണയാക്കി. ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനായി മണവാൾ നമ്പത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകുന്നതിൻ്റെ പിതാവിനെയും പരിശ്രമമായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സുവിശേഷം യോഹന്നാൻ
തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സത്യമടവാളായ നിന്റെ പ്രഭാവത്തിൽ മുന്നിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ നിന്റെ ഈ ദാസർ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീടയാക്കണമേ. ആത്മാവിലും ശരീരത്തിനുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തനാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനമായ കൃപയാലും ഈ മോദ്യങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോദ്യങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. ഭാവിക്കുമോ ഭസ്മോദാപോദാപോ നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ വലത്തിയ കർണാപുരം നിങ്ങളേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനാവിന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴുകൾ നൽകുന്നതുമായ വലത്തിയ നിന്നോടുകൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ അനുഗ്രഹപൂർണമായ വലത്തിയ ദർശനമായി നിങ്ങളേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരെന്ന പ്രകാരം ഈസാചാര്യന്മാരുടെ കൈകൾ നിന്റെ വാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോട് ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും എൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ.
കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ ആഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവിടെയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്കത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. ഹോശോ സദയാം തിരു സദയാ അത്യുന്നതനോട് വാണവാട്ടി വന്നു വിവാഹം ഞാനിത വന്നിച്ചിടുന്നു. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലതുകരം രാവും പകലും നിങ്ങളോടുകൂടെ സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ യുവാക്കൂദാശയ്ക്ക് 2 ശുശ്രൂഷയാണ് പ്രധാനമായിട്ടുള്ളത്. 1-ാമത്തെ ശുശ്രൂഷ മോതിരം വാർത്ത ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. മോതിരം വാർത്ത ശുശ്രൂഷയുടെ വധുവും വരനും പരസ്പരം സ്വതന്ത്ര മനസ്സോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളാമെന്ന് പരസ്പരം മനസ്സമ്മതം നൽകിയിരിക്കുകയാണല്ലോ. ഈ മനസ്സമ്മതത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് കാർമ്മികൻ ആശീർവദിച്ച മോതിരങ്ങൾ ഈ പ്രിയപ്പെട്ട ദമ്പതികളുടെ വിരലുകളിൽ അണിയിച്ചിരിക്കുക. 2-ാമത്തെ ശുശ്രൂഷ കിരീടം വാഴ്ത്തുന്ന ശുശ്രൂഷ, ഇവർ സ്വതന്ത്ര മനസ്സോടെ ജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കൊള്ളാമെന്നുള്ള ഇവരുടെ മനസ്സിനെയും ദൈവം തമ്പുരാന് തൻ്റെ കരുണയാലും കൃപയാലും ബലപ്പെടുത്തിക്കൊണ്ട്
ഇവരെ ആരംഭം കുറിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിൻ്റെ നാഥനും നായികമായി ദൈവം തമ്പുരാന് ഇവരെ അഭിഷേകം ചെയ്യുകയാണ്. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആദിമനീതി നിറവാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. ആദം ഹൗവാ ഇവരെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ദയ ചെയ്തിടണമേ. അപരാധം സാരാ ഇവരെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. ഇവരെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. യാക്കോബ് റാഹേൽ ഇവരെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. പാർക്കുമോ ഹോല പോല പറവൻ റൂഹോ കാദീശോ ോലം വാദാവോയം നീനാമിൽ യോസേ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. കർത്താവേ, പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ കൃപയുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. അവനോ നിന്നോട് ജീവനിരന്നു ശുഭമോലാ
ോലം വാജാമൽവോലം സ്വർഗത്തിൽ മണവളനിന്ദം പോൽമേലുയരത്തിൽ ശക്തഗണങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമീകരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പരസ്പരത്തിനെ മൗഖ്യപ്പെടുത്തുകയും മഹോന്നതകളിൽ അഗ്നിമേന്മാട് ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയശുദ്ധരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായി നിന്റെ കരുണയുടെയും നിസ്സീമമായി നിന്റെ ദയയുടെയും ശ്രദ്ധയാൽ ഇളയവരായുള്ള സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങൾ നീ ഉത്സുഖനാകുന്നു. ശിഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥലവാസികളെയും പ്രതീക്ഷയുടെ സ്നേഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സ്നേഹം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ നായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിൽ ലഭിക്കുന്ന നിർബാധയിൽ സഞ്ചരിക്കുവാനുഭൂതീകൃത നൽകണമേ. ഇവർ ആധ്യാത്മിക നൽകുരങ്ങളിൽ തൽപരനും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകുന്നവരുമായിരിക്കുവാനിടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശവിക്കപ്പെട്ട സദാനദാസനോടിയെന്ന് നിന്റെ പരിശുദ്ധി സമീപിക്കുവാണം. ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കുന്നില്ല പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള സമയത്തു നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിയോശോ വബുകുലശുതാല്ലവൽ നീ മനാലോന കാബലോസ്യോ ദഹോവേശുദുഖനോദതോഹേ സുന്ദരികളിൽ അതി സുന്ദരി നീ ജാതികളിൽ സോദയ ലോകമശേഷം പ്രഭവീശും മകളോടു രക്തത്താലിതമാധരം രാപ്പകൽ നിൻ സുതർ പാടുന്നു മഹിമാ ഗീതങ്ങൾ ശുഭോലാ പോലെ പറോവൽ റൂഹോ
போலம் வாதாபோலம் மல்லிவேனாமி சபையோடும் என்னை மூனோ கோட்டகள் சுற்றும் வஞ்சகனாம் துஷ்டாத்மாவின் உள்ளி போகி மகிமையிடும் மதுதுல்யம் കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത് കൈ ഇവരിൽ ആവശ്യപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതുഭാവത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പോലോ സ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ബാറക്കുമോ സ്തുതി ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെത്തുന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിലാരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാർക്കുമോ ബാബ ഫുർഖോ നഗദോസ് റബ്ബോയേസ് ഹല്ലേലൂയ ബർക്കമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ബറക്കുമോർ ശ്ലോമോലകുൽ അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച
വിശുദ്ധമത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായി അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസിച്ചു ഞങ്ങൾ ഏറ്റുപറയുന്നു. പരീശേർ അടുത്തു ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് താൻ പഠിപ്പിച്ചു. എല്ലാവർക്കും അവിടെ ഇരിക്കാൻ പ്രിയപ്പെട്ട മക്കൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത്. വന്ധ്യ വികാരി ജനറൽ അച്ഛൻ, കോറപ്പിസ്കോപ്പമാരെ, റമ്പാൻ അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ബിവിൻ ജോബിച്ച, ആദം മുതൽ അബ്രഹാമിലൂടെ ഇസാഖ് യാക്കോബ് എന്നീ പിതാക്കന്മാരിലൂടെ ഇവിടെ കറ്റാണത്തും പെരിങ്ങനാറ്റും കാരായ നമ്മുടെ പ്രിയ മക്കളുടെ മാതാപിതാക്കന്മാർ വരെ ആദിമന് ഇതിജ്ജരെ വാഴ്ത്തിയ ദൈവം വാഴ്ത്തി ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇത് ദൈവ നിശ്ചയത്തിലുള്ള ഒരു നടത്തിപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ് നാം കാണേണ്ടത്. പൗലോസ്ലിയായുടെ ലേഖനം വായിക്കുമ്പോൾ സ്ലീഹ പറഞ്ഞു തുടങ്ങുന്നത് ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, അവനോട് ബഹുമാനമായി പെരുമാറണം, മെസ്സിഹ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ പുരുഷൻ സ്ത്രീയുടെ ശിരസാണ് എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നു വന്ന് അവസാനം പറയുന്നത് അവർ പരസ്പരം അവൻ അവളെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ആരും സ്വന്തം ശരീരത്തെ ഒരിക്കലും അപമാനിക്കാറില്ലല്ലോ, മാറ്റി നിർത്താറില്ലല്ലോ. ആദ്യത്തെ വായനകളിൽ ഒരുപക്ഷേ ഒരു സ്ത്രീ വിരോധിയായിരുന്നു പൗലോസ് എന്ന് തോന്നാം. വായിച്ചു പോകുമ്പോൾ മനസ്സിലാകുന്നത് സ്ത്രീക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളാണ് പൗലോസ് ലിഹ എന്നാണ്. അതുകൊണ്ടാണ് സ്വന്തം ശരീരം പോലെ ഇവർ പരസ്പരം സ്നേഹിക്കുവാൻ ഇന്നു മുതൽ തുടങ്ങണം എന്നുള്ള ശാസന അനുശാസനം. ഇത് നമ്മുടെ ആരുടെയുമല്ല, പൗലോസ് ലിഹയുടെയാണ്. പൗലോസ് ലിഹ വളരെ പണ്ഡിതനായ സുവിശേഷനായിരുന്നുകൊണ്ട് ഈ കാര്യമെല്ലാം ഉപമകളായി സാദൃശ്യങ്ങളിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് അവസാനം പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കർത്താവിൻ്റെയും സഭയുടെയും കാര്യമാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ചുരുക്കം, കർത്താവും സഭയും തമ്മിലുള്ള വിശ്വാസവും പരസ്പര വിശ്വാസവും സ്നേഹവും ആണ് ഇവരെ പരസ്പരം ബന്ധിക്കേണ്ടത് എന്ന്.
മെസ്സിയായിലുള്ള സ്നേഹത്താൽ പരസ്പരം ബന്ധിതരാണ് എങ്കിൽ ഇത് ഒരു ഉടമ്പടിയല്ല. ഇന്നത്തെ കാലത്തൊരു പക്ഷേ പലപ്പോഴും ഒരു ഉടമ്പടിക്കപ്പുറമായിട്ട് പോകുന്നുവെന്നോ പോകാൻ പാടില്ല എന്ന് ഉടമ്പടി ആയിട്ട് അല്ല, അതിനപ്പുറമായിട്ട് ഒരു പരസ്പര സമർപ്പണം, കമ്മിറ്റ്മെൻ്റ് എന്ന വാക്കിനെ പരസ്പര സമർപ്പണമെന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ നല്ല വാക്കുകൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. മെസ്സിഹ എപ്രകാരം സഭയെ സ്നേഹിച്ചുവോ, കരുതിയോ, താലോലിച്ചുവോ, വളരാൻ വേണ്ടി കൂടെ നിന്നോ, അതുപോലെ മണവാളനും മണവാട്ടിയും പരസ്പരം കരുതുന്നവരായിരിക്കണം എന്ന്. ഈ കരുതൽ എത്രമാത്രമുണ്ടോ അത്ര കണ്ട് കൂടുതലായി ഇവരുടെ ബന്ധം ദൃഢീകരിക്കപ്പെടും. വിവാഹത്തിനുള്ള വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വായിച്ചു കഴിയുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഭാഗത്ത് ഈ പരീസയന്മാർ യേശുവിനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ അല്ല, വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക. ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ, യേശുവിനോട് ചോദിച്ചു, ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ മോശ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. തക്ക മറുപടി അവർക്ക് യേശു കൊടുക്കുന്നുണ്ട്. മോശ അങ്ങനെ എഴുതി തന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലമാണ്. അപ്പോൾ വിവാഹത്തിൽ, വിവാഹ കൂദാശികൾ, വിവാഹ ജീവിതത്തിൽ ഹൃദയം ലളിതവും കരുതുന്നതും സ്നേഹമുള്ളതും അതുപോലെയുള്ള എല്ലാ സദ്ഗുണങ്ങളും ഉള്ളതുമായിരിക്കണം, ഉള്ളവരായിരിക്കണം അവർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹൃദയകാഠിന്യം, കർത്താവ് ഉപയോഗിച്ച വാക്കഥ, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അത് പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, മോശ എഴുതി തന്നത്. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മോശ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇസ്രായേൽ ജനത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇന്നത്തെ വിവാഹ ശുശ്രൂഷയുടെ, കൂദാശ ശുശ്രൂഷയുടെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയാൽ നാം കാണുന്ന ഉപമകൾ, സാദൃശ്യങ്ങൾ, ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നു മാത്രം എടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നതായിരിക്കും. കൂദാശ ക്രമം പേജ് 67. സഭയോതും തന്നേ മൂന്നു കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പൂകിയിടാൻ സാധ്യമതല്ല. ബന്ധിതമൂന്നും അവതന്നിടയിൽ ലേശം പഴുതില്ല. എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? അവർ തമ്മിൽ മൂന്ന് കാര്യങ്ങളുണ്ട്, അവരുടെ ഇടയിൽ ലേശം പോലും പഴുതില്ല, വേറെ ആർക്കും ഒന്നിനും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അഭേദ്യമായ പരസ്പര ബന്ധമുള്ള പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൻ്റെ ഭാവം ആണ് സഭയിലും പ്രത്യേകിച്ച് വിവാഹിതരായ ആളുകൾ തമ്മിലുള്ള പെരുമാറ്റത്തിലും ഉണ്ടാകേണ്ടത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് രൂപങ്ങളിൽ ഒന്നായി നിൽക്കുക, ഒന്നായി ജീവിക്കുക, അതിനാണ് നമ്മളെയെല്ലാം, പ്രത്യേകിച്ച് വിവാഹിതരായി ജീവിക്കുന്ന നിങ്ങളെയെല്ലാം ദൈവം ക്ഷണിക്കുന്നത്, സഭ വിളിക്കുന്നത്, സ്ലീഹ പറഞ്ഞ് പരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൽ ഉള്ള ബന്ധം, ഒരുമ അടുപ്പം വേർതിരിക്കാൻ സാധിക്കാത്തതുപോലെയുള്ള ബന്ധമാകുന്നുവെന്നും, ഈ ഒരു കാര്യം മാത്രമല്ല പല പല ഉദാഹരണങ്ങൾ ഈ വിവാഹ കൂദാശയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആദ്യം മുതൽ ഇവരുടെ മാതാപിതാക്കൾ വരെ എല്ലാവരെയും അനുഗ്രഹിച്ച ദൈവം. എവിടെങ്കിലും അനുഗ്രഹം കുറവായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൃദയകാഠിന്യം ആണ് വിഷയം. അതുകൊണ്ട് പ്രിയമക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലളിതമായ സ്നേഹമുള്ള ഒറ്റവാക്കിൽ കരുതുന്ന ആളുകളായിട്ട്
സത്യം പറഞ്ഞ ആളുകൾ എന്നുള്ള വാക്ക് ഇനി മാറി ആളായിട്ട് ഒരാളാണ്, വൺ പേഴ്സൺ. ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മണി വലിയൊരു ഒന്നാണ് ഒന്നാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോവലിസ്റ്റ്, വിവാഹത്തെ സംബന്ധിച്ച് വളരെ ശരിയാണ്. അങ്ങനെ മുന്നോട്ട് പോകുവാൻ മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ അന്വേഷിക്കുകയും ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്ത മക്കളാകുന്നുവല്ലോ ഈ സഭാ സമ്മേളനത്തിന് മുന്നിൽ പരിശുദ്ധ എവൻഗേലിയൻ സാക്ഷിയായി വിശുദ്ധ മദ്ബഹായിലേക്ക് കണ്ണുകളുയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ച് അവരാരംഭിക്കുന്ന വിവാഹ ജീവിതം എന്നും 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 ദൈവകൃപ നിറഞ്ഞതായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞതാകണമെ ആകണമെങ്കിൽ പരസ്പരം കരുതുന്നവരായിരിക്കണം. കരുതലിൻ്റെ ഉത്തമ മാതൃകയായി ഇവർ ശോഭിക്കട്ടെ. അത് ദൈവം മക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. സ്നേഹിതരെ, പ്രത്യേക ഇടവേയിൽ വിവാഹത്തോടനുബന്ധിച്ച് ഒരു കാണിക്ക എടുക്കുകയോ, അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടവേയിൽ സാധു ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, അതുപോലെ വിവാഹത്തിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ സഹായിക്കുന്ന ഒരു നിധിയുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ഉദാരമായിട്ടുള്ള കാണിക്ക സമർപ്പിക്കണമെന്ന് കൃത്യമായിട്ട് ഓർപ്പെടുന്നു. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ തഖിലാധിപനം നിന്നി പ്രാഗൽഭ്യത്തേ നിധി പോൽ ഭംഗ്യാഘോഷിച്ചു. ീടങ്ങളും വിവാഹിക്കപ്പെടുന്ന ശിരസുകളും എന്ന നെയ്ക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. കൈയാ നിറങ്ങി
കുടുംബകൂടം രമ്യം നിത്യവിരുന്നിന് അധിപ സത്യമണാവരുതി നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സതത. കർത്താവ് നിന്നെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്രുതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാ ർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുക നിനക്ക് സംഗതിയാകട്ടെ. ശ്രീവായുടെ ഈ ചിഹ്നം ആശീർവദിക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുന്നു. ായി
പുകഴുന്നു നാ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാ തൻ്റെ യഥാർത്ഥ മണവാളിത്വത്താൽ നിങ്ങളുടെ മണവാളിത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേലാവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കറുസായുടെ ജതിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാരകമായ സൂയിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. പരസ്പരം സന്തോഷിപ്പിക്കുകയും ദുഃഖങ്ങൾ നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിലിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. സുഖകരമാ നിന്നോദ്യാന ഒളി തന്നെ നല്ലീശിക്കുന്നേ മണവരത്തീർത്തു ശിരസി
നാമം ചൊല്ലി ആശീർസേകേണം. തേജോലോകത്തിവരുടെ കാലം വാഴ്വാർ തീരേണം. ർക്കിന്നരവേണ്ടി സ്തുതി പാടിയിടാന ഇവരുടെ വദനമുദീർഘം ഗാനം വാഴ്ത്തിയിടണമേ. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവീകന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ എവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാവുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിൽ എത്രയേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവമധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ ന്യായവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ പരിശുദ്ധ കനിയമറിയാമൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതു കൈ നിങ്ങളെല്ലാവരിലും എപ്പോഴും ആവസിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൻ സ്വന്തം ജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വന്തം പ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവൃക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ അപേക്ഷ പ്രാർത്ഥിക്കാം. മൃത്യുടരുതേ പരിശുദ്ധേ, ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർത്ഥിക്ക, ഞങ്ങളിലാർദ്രത തോന്നിട പരിശുദ്ധന്മാരെ നിങ്ങൾ
പ്രാർത്ഥിപ്പിൻ കർത്താവോടാ, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായീച്ചീടാ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. വളരെ നന്ദിയുടെ ഒരു വാക്കുദാശ ഇവിടെ പൂർണ്ണമാകുന്നു. വധുവും വരനും സാക്ഷിയുടെ ഇപ്പോൾ വിവാഹരജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതായിരിക്കും. നന്ദിയുടെ ഒരു വാക്ക്. വാക്കുദാശയിൽ സന്നിഹിതരായി പ്രാർത്ഥിച്ച നമ്മുടെ മാലിക്കര ഭദ്രാസനത്തിന്റെ വികാരി ജനറാളും റമ്പാനുമായിരിക്കുന്ന വന്നിയ യൂഹാനൻ പുത്തൻ വീട്ടിൽ റമ്പാച്ചൻ, ഇവിടുത്തെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ചെരുവിളയിൽ കോർപ്പിസ് കോപ്പാച്ചൻ, പ്രത്യേകിച്ച് വിവാഹ കുദാശ ആശീർവദിച്ച ബഹുമാനപ്പെട്ട മാത്യു കണ്ടത്തിലെത്തി അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് പെൺമാലോട്ടച്ചൻ ഇടവയുടെ മുൻ വികാരി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് കടമ്പള്ളി അച്ഛൻ, നമ്മുടെ ഇടവയിലെ ബഹുമാനപ്പെട്ട ജോൺ പാലവളയച്ചൻ, ബഹുമാനപ്പെട്ട ജോർജ് കോട്ടപ്പുറച്ചൻ, ബഹുമാനപ്പെട്ട ജോൺസൺ പേഴുങ്കാട്ടിലച്ചൻ, ബഹുമാനപ്പെട്ട ഫിലിപ്പ് ഇടയാനിവിടയിൽ അച്ഛൻ, ഈ പ്രിയപ്പെട്ട വൈദികർക്ക് കുടുംബത്തിന് പേരുള്ള നന്ദി പ്രാർത്ഥനയും സ്നേഹത്തോടെ നേർന്നുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷയെ സഹായിച്ച നമ്മുടെ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് ഈ വാക്കുദാശയിലെ ആരാധനാ ഗീതങ്ങൾ ആലപിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട അജീം സംഘവും, ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റ് എല്ലാവിധമായ സഹോദരന്മാർക്ക് കുടുംബത്തിനുള്ള നന്ദി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന മർത്തോമ പള്ളിയുടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് ബഹുമാനപ്പെട്ട വൈദികർക്ക്, നമ്മുടെ പാഴ്സനേജിന് സമീപമാണ് ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർപ്പെടുത്തുന്നു. ആത്മാവിൽ പരമരുളിയാലും ആ പാദം തനി വരുളിയാലും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യ പ്രകാശം ഈ വിശ്വമാകെ വിശ്വമാകെ നിന്നെ സ്തുതിപ്പു ഹല്ലേലൂയാ ഹല്ലേലൂയാ ആത്മാവിൽ പരമരുളിയാലും ആപാദം കണിവരുളിയാലും
ജ്ഞാനജപനാദം പുതിയ വെളിവേകി തിരുവചന ഗീതം പുതിയ വഴികാട്ടി ജ്ഞാനജപനാദം പുതിയ വെളിവേകി തിരുവചന ഗീതം പുതിയ വഴികാട്ടി ആ മാർഗമാണെൻ്റെ ആരംഭമെന്നും അഖില ജനമഹിത മനസ്സറിയുന്നതെന്നും ആ മാർഗമാണെൻ്റെ ആരംഭമെന്നും അഖില ജനമഹിത മനസ്സറിയുന്നതെന്നും ഈ സത്യമെന്നെ നയിക്കുന്നു നിത്യം പാടുന്നു പാടുന്നിതാവേശമോടെ ആത്മാവിൽ പരമരുളിയാലും ആപാദം തനിവരുളിയാലും യേശു എന്ന പാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യൻ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ പരമരുളിയാലും ആപാദം തനിവരുളിയാലും തിരുനടയിലെല്ലാം പൊലിവിലകളാടി പ്രാർത്ഥനയിലൂടെ സുഹൃത വഴി നേടി തിരുനടയിലെല്ലാം പൊലിവിലകളാടി ഈ ശാന്തിയാണെൻ്റെ ആത്മാവിലെന്നും തമസകലും അമല മനസ്സറിയുന്നതെന്നും ഈ ശാന്തിയാണെൻ്റെ ആത്മാവിലെന്നും തമസകലും അമല മനസ്സറിയുന്നതെന്നും ഈ ശക്തി എന്നെ ഉണർത്തുന്നു നിത്യം പാടുന്നു പാടുന്നിതാവേശവോടെ ആത്മാവിൽ പരമരുളിയാലും ആപാദം തനിവരുളിയാലും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ പരമരുളിയാലും ആപാദം തനിവരുളിയാലും യേശു എന്ന പാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ഈ വിശ്വമാകെ നിന്നെ സ്തുതിക്കൂ ഈ വിശ്വമാകെ നിന്നെ സ്തുതിക്കൂ ആത്മാവിൽ പരമരുളിയാലും ആപാദം തനിവരുളിയാലും
Thank you.
നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കുകയാണല്ലോ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഈ പ്രകാശത്തിൽ ജീവിക്കുന്നവരും അന്ധകാരത്തിൻ്റെ വഴിയിൽ പോവുകയില്ല എന്ന് കർത്താവ് അരുളിച്ചതുപോലെ ഇവിടെ തിരിതെളിക്കപ്പെടുന്ന ഈ പ്രകാശം നിത്യപ്രകാശമായി ഇവരുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വധുവും വരനും ചേർന്നിപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്നതായിരിക്കും. മരണം ചേർന്ന് വിവാഹ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെക്കുന്നതായിരിക്കും. അതിനുശേഷം പരസ്യമായിട്ട് സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേദിയിലേക്ക് കടന്നു വന്ന് സമ്മാനം കൊടുക്കാം. Thank you.
Thank you.
Thank you.
Thank you.
ആമേൻ.